നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും കോടതിയിൽ എത്തേണ്ട രേഖകൾ അതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ സമഗ്രമായി എത്തേണ്ടതുണ്ട്. അങ്ങനെ എത്തുമ്പോൾ പ്രധാനപ്പെട്ട സാക്ഷികളെ ചോദ്യം ചെയ്ത മൊഴികളും ഈ രേഖയുടെ ഭാഗമായി വരണം. അത് കോടതിക്ക് യുക്തമായ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഗുണം ചെയ്യും. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഏറ്റവും പ്രസക്തനായ ഒരു സാക്ഷി എന്ന് പറയുന്നത് പ്രശാന്താണ്. പ്രശാന്ത് കൈക്കൂലി നൽകി എന്ന് പറഞ്ഞ ഒരു ആരോപണമാണല്ലോ ഇതിനെ തീപിടിപ്പിച്ചത്. സ്വാഭാവികമായി പ്രശാന്തിൻ്റെ മൊഴി, പ്രശാന്ത് എന്ത് പറഞ്ഞു എന്നുള്ളത് ഈ കേസിലെ നിർണായകമായ തീരുമാനമെടുക്കുന്നതിന് ഉപയോഗിക്കേണ്ട മൊഴിയാണ്. അത്തരമൊരു മൊഴി ഹാജരാക്കിയെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഉത്തരവ് നോക്കുമ്പം മനസ്സിലാകുന്നില്ല. അത് മറച്ചു വെച്ചതാണോ എന്നുള്ളതാണ് ഒന്ന്. അപ്പം പ്രശാന്തിൻ്റെ മൊഴി ഉണ്ടായിരുന്നെങ്കിൽ പ്രശാന്ത് ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ള വസ്തുത പുറത്തു വരുമായിരുന്നു. അത് ബോധപൂർവം കൺസീൽ ചെയ്തു അല്ലെ മറച്ചു വെച്ചു എന്നുള്ളൊരു ആക്ഷേപം നമുക്ക് ഉന്നയിക്കാനുണ്ട്. രണ്ടാമത്തൊരു കാര്യം, പ്രശാന്തിനെ പിരിച്ചുവിട്ടുകൊണ്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ടൊരു ഉത്തരവുണ്ടായിട്ടുണ്ട്. അത് തന്നെ പ്രശാന്തിൻ്റെ മൊഴി, പ്രശാന്തിൻ്റെ ആരോപണം ശരിവെക്കുന്നതാണ്. കാരണം ആ ഉത്തരവിൽ തന്നെ ഈ കൈക്കൂലി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കൈക്കൂലി ആരോപണം കേവലമായി ഉന്നയിച്ചത് കൊണ്ട് മാത്രം ഒരാളെ സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി അതിൽ വസ്തുത ഉണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നത്. ആ സസ്പെൻഡ് ചെയ്ത ഉത്തരവും അതോടനുബന്ധിച്ച് പ്രശാന്ത് നൽകിയ മൊഴിയും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകളും അത് തയ്യാറാക്കിയ അല്ലെങ്കിൽ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ്റെ മൊഴിയും ഈ കേസിൽ പ്രസക്തമാണ്. അതും കോടതി മുമ്പാകെ കേസ് ഡയറിയുടെ ഭാഗമായി വന്നിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ പ്രശാന്തൻ്റെ ഭാഗത്തുനിന്ന് വരേണ്ട തെളിവുകൾ കോടതിയിൽ വരാതിരിക്കാനുള്ള ജാഗ്രത കാണിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. രണ്ടാമത്തൊരു കാര്യം, പ്രശാന്തൻ അന്ന് 14/9/2024 ഉച്ചക്ക് 12:30 മുതൽ 1:45 വരെ വിജിലൻസ് DYSP ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വാദമുണ്ട്. അതിൻ്റെ തെളിവ് പ്രശാന്ത് ശേഖരിക്കാൻ വേണ്ടി റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഹർജി കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നേ തീയതി വരെ അത് കൊടുത്തതായിട്ട് കാണുന്നില്ല. ഞങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ, കണ്ണൂർ മുമ്പാകെ പ്രത്യേക ഹർജി കൊടുക്കുന്നുണ്ട്. ഈ CCTV വിഷ്വൽസ് പ്രിസർവ് ചെയ്യണം, ഇത് കാലം ചെന്നാൽ ഇറേസ് ചെയ്ത് പോകും, അതുകൊണ്ട് പ്രിസർവ് ചെയ്യണം എന്നുള്ള ഒരു ഹർജി കൊടുത്തുകൊണ്ട് ഈ തെളിവിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. ആ തെളിവ് കാലം ചെന്നാൽ മാഞ്ഞു പോകുന്ന തെളിവാണ്. അതുകൊണ്ടാണ് കോടതിയിൽ അടിയന്തരമായി നമ്മൾ ഹാജരാക്കുക, ഈ ഒരു ഹർജി കൊടുക്കുന്നത്. അത് വന്നാൽ പ്രശാന്ത് എന്തിനു വേണ്ടിയാണ് 14/9/2019 ഈ പ്രധാനപ്പെട്ട ദിവസം തന്നെ 12 മണിക്ക്, ഈ സംഭവം ആരോപണം ഉണ്ടാകുന്നത് 3:30 മണിക്ക് ശേഷമാണല്ലോ, 12 മണിക്ക് പ്രശാന്തിന് എന്തിനു ചോദ്യം ചെയ്യണം? പ്രശാന്ത് എന്ത് DYSP ഓഫീസിലേക്ക് കയറിപ്പോകണം? അങ്ങനെ പ്രശാന്ത് DYSP ഓഫീസിലേക്ക് 12:30 മണിക്ക് സ്ഥിരമായി പോകുന്ന ഒരാളല്ലല്ലോ. അപ്പോൾ സ്വാഭാവികം അയാൾക്ക് മറ്റെന്തോ ജോലിയാണ്. അപ്പോൾ സ്വാഭാവികം ആ തെളിവ് പ്രസക്തമാണ്. ആ തെളിവുകളും കൂടി വന്നാൽ സ്വാഭാവികമായും പ്രശാന്ത് എന്നുള്ള കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇതിലെ പ്രസക്തമായ തെളിവ്, പ്രശാന്ത് നൽകി എന്ന് പറയുന്ന പരാതിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ കേസ് ഡയറിയുടെ ഭാഗമായി വരുമ്പോൾ കോടതിക്ക് ഒരു ഉത്തമമായ തീർപ്പിന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വന്നാൽ ഗംഗാധരൻ്റെ മൊഴി, ഗംഗാധരൻ്റെ പരാതി, അതുമായി ബന്ധപ്പെട്ട് ഗംഗാധരൻ്റെ മൊഴിയും ഇതോടൊപ്പം വരേണ്ടതാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ഈ കേസിലെ വളരെ നിർണായകമായ സാക്ഷികളുടെ മൊഴികൾ എന്തുകൊണ്ട് കേസ് ഡയറിയുടെ ഭാഗമായി വന്നില്ല അല്ലെങ്കിൽ കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല എന്നുള്ള ആശങ്ക ഞങ്ങൾ ഈ ജാമ്യാപേക്ഷയിൽ ഉയർത്തുന്നുണ്ട്. സ്വാഭാവികമായും ഞങ്ങളുടെ വാദത്തെ ബലപ്പെടുത്തുന്ന അല്ലെ സാധൂകരിക്കുന്ന, അതിന് കുറച്ചും കൂടി ശക്തി പകരുന്ന ഒരു തെളിവ് കൂടിയാണത് എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെ മൊഴി ബഹുമാനപ്പെട്ട കോടതി പരിശോധിച്ചതായിട്ടാണ് ജാമ്യാപേക്ഷയുടെ 34-ാം പേജ് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ആ പേജിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് ഇദ്ദേഹം ഏറ്റുപറഞ്ഞു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ചോദ്യം ചെയ്യുന്ന രീതി, നമുക്ക് പോലീസിനെ ചോദ്യം ചെയ്യുന്ന രീതി അറിയാലോ, അതൊന്ന് വ്യക്തത വരുത്താൻ അടുത്ത ചോദ്യം ചോദിക്കാം, എന്താണ് അദ്ദേഹം തെറ്റുപറ്റിയെന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മൊഴിയെ പൂർണ്ണമാക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തം അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട്. കലക്ടർ എന്താണ് ഉദ്ദേശിച്ചത്? കേവലമായ തെറ്റുപറ്റൽ മാത്രമാണോ എന്നുള്ളത് ചോദിക്കാം. കേവലമായ തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ പലതരത്തിൽ വ്യാഖ്യാനിക്കാം, അതായത് മറ്റെന്തെങ്കിലും കാര്യത്തിൽ പറ്റിയ തെറ്റാണ്. അങ്ങനെ ബാലിശമായി വാദിക്കുന്ന ആളുകളുണ്ടാകും. ഇങ്ങനെ ഒരു ആരോപണം ദിവ്യ ഉന്നയിച്ചതിന് തൊട്ട് ഒരു നിമിഷത്തിനകമോ 2 നിമിഷത്തിനകമോ സംഭവിക്കുന്ന ഒരു പ്രസ്താവന
സ്വാഭാവികമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തെറ്റാകാനായി സാധ്യതയുള്ളൂ. അല്ലെ, അയാളെ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും പറ്റിയ തെറ്റിനെ സംബന്ധിച്ച് അദ്ദേഹം പെട്ടെന്ന് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പറയുന്നുവെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ ഏറ്റുപറയാനും കുറ്റസമ്മതിക്കാനും കുറ്റസമ്മതം നടത്താനുമുള്ള സാഹചര്യം അവിടെ പ്രത്യേകിച്ചില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും ദിവ്യയുടെ ആക്ഷേപം, അതിനെ തുടർന്ന് ഒട്ടും വൈകാതെ ഇദ്ദേഹം ഉന്നയിക്കുന്ന തെറ്റുപറ്റി എന്ന് പറയുന്ന മൊഴി ജില്ലാ കളക്ടർ പറയുമ്പോൾ സ്വാഭാവികമായും അതെന്താണെന്ന് വ്യക്തത വരുത്താനും അത് കോടതിക്ക് യുക്തമായ നിലയിൽ തെളിവായി ഹാജരാക്കാനുള്ള ബാധ്യത അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട്. അപ്പോൾ ഫെയർ ആൻഡ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന പ്രതിയുടെ അവകാശത്തിൻ്റെ മുകളിലെ കടന്നുകയറ്റമായി ഇത്തരം നിലപാടുകളെ കാണേണ്ടി വരുമെന്നുള്ളതാണ് ഞങ്ങൾ കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്.